പ്രിയപ്പെട്ടവരെ, ഒരു അനിവാര്യതയുടെ തുടർച്ചയെന്നോണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പലപ്പോഴും പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ഗൾഫിൽ കലാപരിപാടികൾ നടത്തുവാൻ വരുന്നത്. ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകളിൽ ജനങ്ങളുമായിട്ടുള്ള സംവേദനം പുതിയ കഥാപാത്രങ്ങളെ കണ്ടെത്തുവാനും പുതിയ കഥാപാത്രങ്ങളെ ഉള്ളറിയുവാനും ഞങ്ങൾക്കുള്ള അവസരങ്ങൾ വളരെയേറെ കുറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഇതുപോലെയുള്ള ഗൾഫ് സന്ദർശനങ്ങളിലൂടെ ജനങ്ങളുമായിട്ട് ഇടപഴകുവാനും അവരുമായി നേരിട്ട് സംവേദനം നടത്തുവാനും എനിക്ക് സാധിക്കുന്നു. സ്റ്റേജ് ഷോകളും ചലച്ചിത്ര അഭിനയം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ സാങ്കേതികമായിട്ടുള്ള മറ്റ് സഹായങ്ങളും ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഒരു സ്റ്റേജ് ഷോയിൽ ഒരിക്കലും സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകാറില്ല. സിനിമയിൽ ഒരിക്കൽ തെറ്റുപിണഞ്ഞാൽ അത് തിരുത്തുവാനും നന്നായില്ലെങ്കിൽ വീണ്ടും നന്നാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്റ്റേജ് ഷോയിൽ ഒരിക്കൽ തെറ്റിയാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വരുകയേ നിവൃത്തിയുള്ളൂ, ഞങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ചലച്ചിത്ര അഭിനയം ഒരു സർക്കസ് ട്രപ്പീസുകാരനോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, ഒരു സർക്കസിൽ ട്രപ്പീസ് കളിക്കുന്നയാൾ കൈവിട്ട് താഴെ വീണാൽ താഴെ ഒരു വലയുണ്ടാവും. അഭ്യാസ പ്രകടനത്തിൽ അയാൾക്ക് യാതൊരു പരിക്കുകളും സംഭവിക്കാറില്ല. അതേസമയം സ്റ്റേജിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ച് താഴെ വീണാൽ താങ്ങാൻ ആരുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് പിഴവ് പറ്റാതിരിക്കാൻ ദൈവവും താഴെ താങ്ങാൻ ഇതുപോലുള്ള പ്രേക്ഷകരുമുണ്ടെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള പരിപാടികളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും ശക്തിയും. കൂടുതൽ നീട്ടുന്നില്ല, ഞങ്ങളുടെ പരിപാടികളിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഒരു ചെറിയ പ്രോബ്ലം, കുഴപ്പം പറ്റി. എന്താ പ്രോബ്ലം? ഞങ്ങളുടെ കുഴപ്പമാണ്. രണ്ടു ദിവസമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീനിവാസൻ അല്ല. ശ്രീനിവാസൻ അല്ലേ? അല്ല. പിന്നാരാ? ഒറിജിനൽ ശ്രീനിവാസൻ ഇപ്പോൾ ഇവിടെ കയറി വന്നു. അയാളെ തെറ്റിദ്ധരിച്ച് നമ്മുടെ മുകേഷും ജഗദീഷും എല്ലാം ചേർന്ന് ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോ തലയ്ക്ക് വട്ടായ പോലെ ഓടിപ്പോയി. എല്ലാരും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് വിളിച്ച് ഒന്ന് സമാധാനം. ശ്രീനി, കൊണ്ടുവരുന്നു. ഹലോ, എന്താ ഇതാകെ പരിക്ക് പറ്റി? നമ്മള് ജഗദീഷ് അല്ല, നീ അടിച്ചാണോ? എനിക്ക് അറിഞ്ഞൂടെ. ശ്രീനി, ഇതാ മമ്മൂട്ടിയാണ്. ഒരു കാര്യം, ഒരു കാര്യം, നിങ്ങൾ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നോക്കാം. ഞാൻ ശ്രീനി, ഇങ്ങോട്ട് നോക്ക്, നോക്കൂ. ഇത് ഞാനാണ്. ഇങ്ങോട്ട് നോക്ക്. ശ്രീനിവാസൻ, ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. ഒരു അബദ്ധം പറ്റിയതാണ്, അതിന് അവരെ മാപ്പ് ചോദിക്കാം. വേണമെങ്കിൽ ഇത്ര ആൾക്കാരെ ഒപ്പിച്ച് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കാം. അല്ല, ആരും മാപ്പൊന്നും ചോദിക്കണ്ട. എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ എനിക്ക് ഇത്ര അടി കൊള്ളുന്ന സമയത്ത് നിങ്ങളൊന്ന് വന്ന് നോക്കിയോ? നിങ്ങൾ സിനിമയിൽ 100-200 ബില്ലന്മാരെ ഒറ്റക്ക് ഇടിക്കുന്ന ആളല്ലേ? നിങ്ങൾ ഞാൻ അറിയണ്ടേ? മറ്റൊരു കള്ളം വന്ന് ഞങ്ങളെ പഠിച്ചിട്ടല്ലേ? ഞങ്ങൾ സീനിയാണ് ഒറിജിനൽ സിനിമ. നമ്മളെങ്കിലും ചെയ്യും മുമ്പിൽ വെച്ച് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കും. നിങ്ങൾ എനിക്ക് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ സഹായത്തിനൊക്കെ നിങ്ങൾ 200,000 രൂപ നൽകി. പക്ഷെ തിരിച്ച് ഞാൻ പറയുന്നേ, നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാതിരിക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്ന എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ എന്ത് സഹായം, എന്ത് പരിഹാരവും ഞാൻ തയ്യാറാണ്. പോരേ? ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ നിബന്ധന നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗൾഫിലെ പ്രേക്ഷകർക്കായി, ദുബായിലെ പ്രേക്ഷകർക്കായി ഇദ്ദേഹം ഒരു പാട്ട് പാടുന്നു. അയ്യോ, ഇനി അങ്ങനെ ഞാൻ പാടിയിട്ടില്ല. പാടണ്ട, പാടണം. ഞാൻ പാടിയിട്ടില്ല. ഞാൻ പാടുന്നതിനെ വല്ലപ്പോഴും ബാത്റൂമിൽ പാടുന്നേ ഉള്ളൂ. ആൾക്കാരെ പിടിച്ചോണ്ട് നിങ്ങളുടെ ബാത്റൂമിൽ കൊണ്ടുവരാൻ പറ്റും എന്നല്ല, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അത് നടക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ പോലിരിക്കണം. ശരി, ഞാൻ പറയുന്നത് ഞാൻ പാടിയിട്ടില്ല. ഇതിനു മുമ്പ് നിങ്ങൾ പാടണം. നിങ്ങൾ മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന സിനിമ പാടിയിട്ടുണ്ടല്ലോ. മഴയത്ത് മുമ്പേ പാടിയ പാട്ട് പാട്ടല്ല, റാപ്പ് സോങ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പാട്ടാണ്. അതൊരു നഴ്സറി റൈം പോലെ ഉള്ളു. അതൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, ഒരു പാട്ട് പഠിച്ച് പാടിയതാണ്. അത്ര നന്നായിട്ടു. നിങ്ങളെ പെട്ടെന്ന് പഠിപ്പിക്കാനുള്ള നമ്മുടെ മമ്മൂട്ടി സാറിന് പാടാൻ പറ്റിയ നല്ല ഒരു പാട്ട് തിരഞ്ഞെടുത്ത്. അതായത് ഗൾഫിലുള്ള പിതാവ് നാട്ടിലുള്ള മകനെ താരാട്ട് പാടി ഉറക്കുന്നതായിട്ടുള്ള സങ്കല്പത്തിൽ എഴുതിയിട്ടുള്ള വരികളാണ്. ഗൾഫിലുള്ള പിതാക്കന്മാർക്ക് മക്കളുടെ കൂടെ 2-3 മാസം ഒക്കെ താമസിക്കാനും അവരെ താരാട്ട് പാടി നേരിട്ട് ഉറക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 മാസത്തിൽ 1 ദിവസമൊക്കെ കുട്ടികളുടെ കൂടെയൊക്കെ കഴിയാൻ സാധ്യത ഉണ്ടാവാറുള്ളൂ.
അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് വളരെ കൂടുതൽ നന്നായി ഫീൽ ചെയ്ത് പാടാൻ പറ്റും. തീർച്ചയായും ഒന്ന് പാടിയാ കണ്ടെ. La 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 O mana kunne undum vadan ോമനിക്കാൻ കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പോ ഓമന കുഞ്ഞേ ഒന്നും മതന്നോമനിക്കാൻ കനവിൻ്റെ കൊട്ടാര പടവിൽ കടലോളം കണ്ടു നിറഞ്ഞ് കാറ്റോളം തേങ്ങലുമായി ചിറകില്ല കിളിയായി ഞാൻ ഇരുളിന് കാവലിരുന്ന് ഓമന കുഞ്ഞേ ഒന്നും മതന്നോമനിക്ക കനവിൻ്റെ കൊട്ടാര പടവിൽ അകതാരിൽ കനലെല്ലാം അണയും നേരം അതു കേട്ടെന്നുയിരാകെ മഴ പോലെ പെയ്യും നേരം ഓമന കുഞ്ഞേ ഒന്നും മതന്നോമനിക്ക കനവിൻ്റെ കൊട്ടാര പടവിൽ ഞാൻ നോക്കിയിരിപ്പും എന്താണ്.